നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന. യൂറോളജി നെഫ്രോളജി വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർമാരെയായിരുന്നു സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഈ നടപടി ഡോക്ടർമാരെ ബലിയാടാക്കുന്നതാണെന്നും യഥാർത്ഥ പ്രശ്നം ജീവനക്കാരുടെയും മറ്റ് പരിമിതികളുടെയും ആണെന്നും കെ ജി എം സി ടി എ തിരുവനന്തപുരം യൂണിറ്റ് വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. വിശദമായ അന്വേഷണം നടത്താതെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ഡയാലിസിസ് നടത്തേണ്ടി വന്നതിനാൽ 8:30 ശസ്ത്രക്രിയ ആരംഭിച്ചിരുന്നു. യൂറോളജി വിഭാഗം തലവന്റെയും നെഫ്രോളജി വിഭാഗം സീനിയർ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ പരമാവധി ചികിത്സ നൽകിയിട്ടും രോഗി നിർഭാഗ്യവശാൽ മരണപ്പെടുകയായിരുന്നു. എന്നാൽ വിശദമായ ഒരു അന്വേഷണവും നടത്താതെ ചികിത്സയ്ക്ക് മുൻകൈ എടുത്ത വകുപ്പ് മേധാവികളെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ്. ആശുപത്രികളുടെ പരിമിതികൾ കാരണമുണ്ടാകുന്ന സംഭവങ്ങളിൽ ഡോക്ടർമാരെ മാത്രം ബലിയാടാക്കുന്ന പ്രവണത കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയിലും നിരപരാധിയായ ഡോക്ടറെ തൃശൂരിൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. വിശദമായ അന്വേഷണം നടത്താതെ ഡോക്ടർമാരെ ബലിയാടാക്കിക്കൊണ്ടുള്ള നടപടികൾ കെ ജി എം സി ടി എ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ആശുപത്രിയിലെ അപര്യാപ്തതകളെക്കുറിച്ച് അന്വേഷിച്ച് നടപടികൾ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ശരിയായ അന്വേഷണം നടത്താതെ എടുത്ത ശിക്ഷാ നടപടികൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും കെ ജി എം സി ടി എ തിരുവനന്തപുരം യൂണിറ്റ് ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിന്റെ പരിമിതികളെക്കുറിച്ച് ചർച്ച വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ഡോക്ടർമാരെ ശിക്ഷിച്ച നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുൻപോട്ട് പോകാൻ സംഘടന നിർബന്ധിതമാകുമെന്നും സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം അന്വേഷണത്തിന് ശേഷമാണ് നടപടിയെന്നും സമഗ്രമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചു. ഏകോപനത്തിൽ വീഴ്ച ഉണ്ടായോ എന്നും ഡോക്ടർമാർ അല്ലാത്തവർ കിഡ്നി ബോക്സ് എടുത്തത് പരിശോധിക്കുമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി വിശദീകരിച്ചു. രോഗിക്ക് കിഡ്നി മാച്ചായത് 2:45 5:30 ആംബുലൻസ് എത്തുന്നത്. ആംബുലൻസ് എത്തിയ ശേഷം പുറത്തുനിന്നുള്ള ആളുകളാണ് കിഡ്നി അടങ്ങിയ പെട്ടി എടുത്തത്. ഇതിൽ പരാതിയുമുണ്ട്. ഇവർ ഡോക്ടർമാർ അല്ലായിരുന്നു എന്നതാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിയുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ എറണാകുളത്തു നിന്നും എത്തിച്ച വൃക്ക അനധികൃതമായി ഏറ്റുവാങ്ങിയ 2 ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി ആശുപത്രി അധികൃതർ ആരോപിക്കുന്നു. ഈ ഡ്രൈവർമാർ വൃക്ക സ്വീകരിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യം സഹിതം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിയുമായോ അവയവം ഏറ്റുവാങ്ങാൻ പോയ സ്വകാര്യ ആംബുലൻസുമായോ ബന്ധമില്ലാത്തവരാണ് വൃക്ക എടുത്തുകൊണ്ട് പോയതെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ആംബുലൻസിലുണ്ടായിരുന്ന PG ഡോക്ടർമാർ പിന്നാലെ പോയെങ്കിലും പെട്ടി നൽകാൻ ഇവർ തയ്യാറായില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും അധികൃതർ പറയുന്നു. വൃക്കയുമായി ഇവർ വഴിയറിയാതെ നിൽക്കുന്നതും തിയേറ്റർ മാറിക്കയറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആംബുലൻസ് എത്തുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് സുരക്ഷയും ഇല്ലായിരുന്നു. വൃക്ക സ്വീകരിക്കാൻ തയ്യാറായെത്തിയ 4 യോജിച്ചത് സുരേഷ് കുമാറിന് മാത്രമായിരുന്നു. മൃതസഞ്ജീവനി പട്ടിക പ്രകാരം ശസ്ത്രക്രിയ പ്രക്രിയയ്ക്കായി വിളിച്ച 4 ഒരാൾക്ക് കോവിഡ് ബാധിക്കുകയും മറ്റ് 2 വൃക്ക യോജിക്കില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു.